സമ്മാനപ്പൊതി. തെന്നാലിരാമന് കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിലെ വിദൂഷക പദവി ലഭിച്ചതിന് മറ്റൊരു കാരണമായി ഈ കഥ പറയുന്നു. ഒരിക്കൽ തഞ്ചാവൂരിൽ നിന്നും ഒരു നാടക സംഘം വിജയനഗരം കൊട്ടാരത്തിൽ നാടകം അവതരിപ്പിക്കാനെത്തി. കൃഷ്ണദേവരായരെ മുഖം കാണിക്കാൻ തക്കം പാർത്തിരുന്ന തെന്നാലിരാമൻ ഇക്കാര്യം അറിഞ്ഞു. ദിവസങ്ങൾ കാത്തിരുന്നിട്ടും കൊട്ടാരം കാവൽക്കാർ അദ്ദേഹത്തെ അകത്തു കടത്തിവിട്ടില്ല. നാടക സംഘത്തിലെ ഒരംഗമായി രാജാവിന്റെ മുന്നിലെത്താമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. രാമൻ ഒരാട്ടിടയന്റെ വേഷം ധരിച്ച് കയ്യിലൊരു കടകോലുമായി നാടക സംഘത്തിൽ കയറിപ്പറ്റി. എന്നാൽ പ്രവേശന കവാടത്തിൽ നിന്ന കാവൽക്കാരന് രാമനെ കണ്ടപ്പോൾ സംശയം തോന്നി. അയാൾ അദ്ദേഹത്തെ അകത്തു കടത്താതെ തടഞ്ഞുവെച്ചു. "നീ ആരാണ്? അനുവാദമില്ലാതെ എങ്ങോട്ടാണ് പോകുന്നത്?" അയാൾ പരുഷമായി ചോദിച്ചു. ചോദ്യം കേട്ട് തെന്നാലിരാമൻ ആദ്യമൊന്ന് പരിങ്ങിയെങ്കിലും ധൈര്യം വീണ്ടെടുത്ത് മറുപടി പറഞ്ഞു. "ഞാനും നാടകസംഘത്തിലെ അംഗമാണ്. ശ്രീകൃഷ്ണലീല നാടകത്തിൽ ഇടയന്റെ വേഷമാണ് എനിക്ക്. അതുകൊണ്ട് ദയവായി എന്നെ അകത്തേക്ക് കടത്തിവിട്ടാലും." തുടർന്ന് ചില ഹാസ്യരംഗങ്ങൾ അദ്ദേഹം അഭിനയിച്ച് കാണിക്കുകയും ചെയ്തു. എന്നിട്ടും കാവൽക്കാരന്റെ സംശയം മാറാതെ വന്നപ്പോൾ തെന്നാലിരാമൻ മറ്റൊരടവെടുത്തു. അദ്ദേഹം സ്വരം താഴ്ത്തി പറഞ്ഞു, "ചങ്ങാതി, ഈ നാടകത്തിൽ വിദൂഷകനായ ഇടയനായി ഞാൻ തകർക്കും. രാജാവിന്റെ അഭിനയത്തെ പ്രകീർത്തിച്ച് വലിയ തുക പുരസ്കാരമായി നൽകുകയും ചെയ്യും. നിങ്ങൾ ഇപ്പോഴെന്നെ അകത്തേക്ക് വിടുമെങ്കിൽ ആ തുകയിൽ പകുതി നിങ്ങൾക്ക് തരാം." രാമന്റെ ആ അടവ് ഫലിച്ചു. കാവൽക്കാരൻ അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചു. നാടകസംഘം രണ്ടാമത്തെ കവാടത്തിലെത്തിയപ്പോൾ മറ്റൊരു കാവൽക്കാരൻ വീണ്ടും രാമനെ തടഞ്ഞുവെച്ചു. നേരത്തെ പറഞ്ഞ നുണകളെല്ലാം ആവർത്തിക്കുകയും പുരസ്കാരത്തിന്റെ പകുതി വാഗ്ദാനം ചെയ്യുകയും ചെയ്തപ്പോൾ അയാളും രാമന് പ്രവേശനം നൽകി. അങ്ങനെ നാടകസംഘത്തോടൊപ്പം രാമനും കൊട്ടാരത്തിലെ നാടകശാലയിലെത്തി. കൃഷ്ണദേവരായരും മന്ത്രിമാരും ഭടന്മാരുമെല്ലാം നേരത്തെ ഇരിപ്പുറപ്പിച്ചിരുന്നു. രാജാവിന്റെ അനുമതി കിട്ടിയതോടെ ശ്രീകൃഷ്ണലീല നാടകം തുടങ്ങി. മറ്റെല്ലാ കഥാപാത്രങ്ങൾക്കും മുന്നിലായി ശ്രീകൃഷ്ണൻ നിന്ന് ഗാനം ആലപിക്കുന്ന രംഗമായിരുന്നു ആദ്യത്തേത്. ഒരു കാൽ പിണച്ചുവെച്ച് ഒറ്റക്കാലിൽ നിന്നാണ് ഭഗവാന്റെ ഗാനാലാപനം. ഈ തക്കത്തിന് രാമൻ വേഗം തന്നെ ശ്രീകൃഷ്ണന്റെ പുറകിൽ ഒളിച്ചു നിന്നു. കാണികളുടെ ശ്രദ്ധ പതിയാതിരിക്കാനായിരുന്നു അത്. രാമന്റെ കൈ അറിയാതെ കൃഷ്ണന്റെ ദേഹത്ത് ശക്തിയായി മുട്ടുകയും നിയന്ത്രണം തെറ്റി കൃഷ്ണൻ നിലത്ത് വീഴുകയും ചെയ്തു. അപ്പോൾ രാമൻ തന്റെ കടകോൽ ചുഴറ്റി ആടാനും പാടാനും തുടങ്ങി. കൂട്ടത്തിൽ ഇങ്ങനെ പുലമ്പുകയും ചെയ്തു, "നീയാണോ ഭഗവാൻ കൃഷ്ണൻ? പല ഇടയ പെണ്ണുങ്ങളുടെയും തല്ലുകൊള്ളുകയും കാളിയന്റെയും കംസന്റെയും അടിമപ്പടി എടുക്കുകയും ചെയ്ത ആളല്ലേ നീ? ഇനി നിനക്ക് എന്റെ വകയും ഒരടി ഇരിക്കട്ടെ." ഇതും പറഞ്ഞ് രാമൻ കടകോൽ കൊണ്ട് കൃഷ്ണന് ആഞ്ഞൊരടി കൊടുത്തു. നാടകം വിരസമാകയാൽ ഇരുന്നുറങ്ങുകയായിരുന്ന രാജാവും മന്ത്രിമാരും ഈ രംഗമായപ്പോൾ ചാടി എഴുന്നേറ്റു. കൃഷ്ണനെ അടിക്കാൻ രാമൻ വീണ്ടും കടകോലുയർത്തിയപ്പോൾ തന്നെ ഇനിയും തല്ലരുതെന്ന് കരഞ്ഞു പറഞ്ഞ് കൃഷ്ണൻ എഴുന്നേറ്റു. ഇതെല്ലാം കണ്ട് കാണികൾ ആർത്തു ചിരിച്ചു. രാമന്റെ കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ട കൃഷ്ണദേവരായർ അപ്പോൾ തന്നെ 100 സ്വർണനാണയങ്ങൾ പുരസ്കാരമായി നൽകാൻ ഉത്തരവിട്ടു. ഇത് കേട്ട് അമ്പരന്ന നാടകസംഘ തലവൻ രാജാവിന്റെ അടുത്തേക്ക് ഓടി. ഈ രാമൻ തങ്ങളുടെ സംഘത്തിൽപ്പെട്ട ആളല്ല എന്ന് അയാൾ ഉണർത്തിച്ചു. രാജാവ് കുപിതനായി വിളിച്ചു പറഞ്ഞു, "ഈ ധിക്കാരിക്ക് 100 ചാട്ടയടി നൽകുക." ശിക്ഷ നടപ്പാക്കാൻ ഭടന്മാർ ചാട്ടയുമായി എത്തിയതും രാമൻ തൊഴുകയോടെ രാജാവിനോട് പറഞ്ഞു, "മഹാരാജാവേ, ഞാൻ ആൾമാറാട്ടം നടത്തിയതെന്നത് ശരിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാലും അങ്ങ് വിധിച്ച ശിക്ഷയും വാങ്ങാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ എനിക്ക് വാക്കു പാലിക്കേണ്ടതുണ്ട്. എനിക്ക് രാജാവ് തരുന്ന പുരസ്കാരത്തിന്റെ പകുതി വീതം കൊട്ടാരം കാവൽക്കാർക്ക് നൽകാമെന്ന് പറഞ്ഞപ്പോഴാണ് അവരെന്നെ ഇങ്ങോട്ട് കടത്തിവിട്ടത്. അതുകൊണ്ട് എനിക്കുള്ള 100 അടി
രണ്ടായി പകുത്ത് അവരിരുവർക്കും നൽകാൻ ഉത്തരവുണ്ടാകണം. തെന്നാലിരാമന്റെ വിശദീകരണം രാജാവിന് നന്നേ രസിച്ചു. അദ്ദേഹം കൈക്കൂലിക്കാരായ കാവൽക്കാരെ ശിക്ഷിക്കുകയും ബുദ്ധിമാനായ രാമനെ തന്റെ വിദൂഷകനായി നിയമിക്കുകയും ചെയ്തു.